ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പോൾ റമലാ മാസം എല്ലാം തുടങ്ങിയില്ലേ നോമ്പെല്ലാം തുടങ്ങിയില്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ റമലാമൂബാർ കേട്ടോ അപ്പോൾ ഇന്നലത്തെ നോമ്പതിന ആദ്യത്തെ നോമ്പതിനൻ്റെ ചെറിയൊരു വ്ളോഗ് പോലെയും പിന്നെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ കടീൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ ഇടുന്നു ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലും കൂടി അടിക്കാം അപ്പോൾ വീട്ടിലേക്ക് പോകുക അപ്പം ഞാൻ ആദ്യമില്ല ഉന്നക്കായി ആക്കി വെക്കാന്ന് വെച്ചാൽ അപ്പോൾ നമ്മളെ കണ്ണൂർ സ്റ്റൈലിൽ ഇങ്ങനെ ഉന്നക്കായി ആക്കാമെന്ന് ഞാൻ കാണാൻ ചേരട്ടെ അപ്പം ഞാനൊരു ആറ് മുട്ട എടുത്തിട്ടുണ്ട് അതിൻ്റെ ഞാനൊരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് മുട്ടേൻ്റെ കായയിടേൻ്റെ ഫില്ലിങ്ങ് ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ഉന്നക്കായെ അതിനകത്തേക്ക് ഒരു നുള്ളിയ ഇലക്കായി പൊടിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ടെടുത്ത് ഇനി ഞാനൊരു ചീൻ ചട്ടി വെച്ചിട്ട് അതിൻ്റേക്ക് ഒരു ടേബ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വെച്ചുകൊടുത്ത് എൻ്റെ കിസ്മിസ് ഉണ്ട് ഇപ്പം എല്ലാം ഉണ്ടെങ്കിൽ അതിൽ കിട്ടോ അപ്പം അതിൻ്റെ രണ്ടും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് മുട്ട തന്നെ മിക്സ് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആയി കൊടുക്കുന്നു കേട്ടോ അപ്പോൾ പഞ്ചസാര അലേണ്ട ആവശ്യമൊന്നും ഇല്ല ഇനി തന്നെ അല്ലോളും അപ്പോൾ ഇതാ മുട്ട നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫില്ലിങ് റെഡിയായി ഇനി ഞാൻ ഇതാ കുറച്ച് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത് ഞാൻ ഒരു കുക്കറിൽ ഇട്ടിട്ട് രണ്ട് വിസിൽ വരുന്നേരം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇത് ഞാൻ നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുത്തതാണ് എനി ഇതിനകത്ത് നിന്ന് ഓരോ ഉണ്ടാക്കിയിട്ട് കൈമ്പരി വെച്ചിട്ട് ഇങ്ങനെ പരത്തി പരത്തിയെടുക്കുക നല്ലവണ്ണം പരത്തൊന്നും വേണ്ട എൻ്റെ ഇതേക്കും നമ്മളെ മുട്ടേൻ്റെ ഇല്ലേ അത് വെച്ചുകൊടുക്കുക അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും ഞാനൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ എന്നിട്ടിത് ഉന്നക്കായൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയിട്ട് എടുക്കുക അപ്പറപ്പുറം ഒട്ടിച്ചിട്ട് പിന്നെ നല്ലോണം ഒന്ന് ഉരുട്ടിയിട്ടെടുക്കുക ഉന്നക്കായൻ്റെ ഷേപ്പിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം കേട്ടോ നമ്മളിപ്പോൾ ഉന്നക്കായിൻ്റെ ആക്കുന്നത് അപ്പോൾ ഇതായി ഇനി ഇതിനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒരു ചൂടാക്കിയിട്ട് അതിന് തട്ടിട്ട് നല്ല അപ്പുറത്തിപ്പുറം നല്ല ബ്രൗൺ കളറാകുന്നവരും നല്ല ഉണക്ക പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേമ്പയും എല്ലാ പണിയും ബേമ്പയും നോക്കിയിരിക്കും അടക്കിങ്ങനെ ഈ ഉരുട്ടിക്കളിയൊന്നും ഇഷ്ടമല്ല അപ്പോൾ ബേമ്പെ പണി തീർത്തിട്ട് വേ അനുകാണ്ടിരിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേ എല്ലാം പണിയും തീർത്തിനെ കേട്ടോ അടുത്തത് ഞാൻ സമൂസയ്ക്കുള്ള ഫില്ലിങ്ങാന്ന് കേട്ടോ ആക്കുന്നത് അപ്പം നമ്മളെ കണ്ണൂർ സ്റ്റൈലുള്ള സമൂസ എങ്ങനെയാക്കുന്നൊക്കെ അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ടൊരു മൂന്ന് ടീസ്പൂണ് ഓയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ ഒരു ഉള്ളി ഇങ്ങനെ മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അതിനൊന്ന് വാട്ടിയിട്ടെടുക്കാം അപ്പോൾ ഇത് കുറച്ചൊന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിനത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു കുറച്ച് പച്ചമുളക് ചതച്ചത് അത് ഇട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പോൾ സമൂസക്കുള്ള നല്ല എരിവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം ഉള്ളി നല്ലോണം വാടി കേട്ടോ എന്നിട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനത്തേക്ക് ഇട്ട് കൊടുക്കുന്നില്ല ഞാൻ ബീഫാണ് ബീഫിനായില്ലേ ഇരുന്നൂറ് ഗ്രാം ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുത്തിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ സമോസ ഏറ്റവും ബെസ്റ്റ് ബീഫാണ് ബീഫ് ബീഫിൻ്റെ ടേസ്റ്റ് ചിക്കൻ ഒന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ സമൂസയിലാക്കുമ്പോൾ അധികം ഞാൻ ബീഫ് തന്നെയാണ് ഉപയോഗിക്കല് അപ്പോൾ ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഇനിയത്തില്ല കുറച്ച് മല്ലിച്ചപ്പ് കറി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ കറിവേപ്പില കറിവേപ്പില മാത്രമേ ഞാൻ ഇപ്പം ഇട്ട് കൊടുത്തിട്ടുള്ളൂ മല്ലിച്ചപ്പ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നു തരാൻ ഇട്ട് കൊടുത്തിന് അപ്പോൾ അവർ രണ്ടും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കാം അതിനടുത്താവത് എൻ്റെ മാവ് കുഴച്ച് നോക്കണേ സമോസേൻ്റെ അപ്പം അതിന് ഞായല്ലേ രണ്ട് കപ്പ് മൈദയും പിന്നെ ഒരു കപ്പ് ഗോതമ്പൊടിയാണ് കേട്ടോ എടുത്തിന് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചേഞ്ച് ആക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിൽ എടുക്കാം മൈദ മാത്രം എടുക്കുക അല്ലെങ്കിൽ ഗോതമ്പൊടി മാത്രം എടുക്കുക രണ്ട് എങ്ങനെ മിക്സ് ആക്കിയിട്ട് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇനി ഇതിൻ്റെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടെടുത്ത് മറ്റേ അതിന് ശേഷം വെള്ളം ഇച്ചിട്ട് നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാം അപ്പോൾ ഇത് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കാം അല്ലെങ്കിൽ അന്നേരം തന്നെ ആക്കണമെങ്കിൽ അന്നേരം തന്നെ ആക്കാം ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആവും ഇനി ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാനിന്നൊരു ചപ്പാത്തിൻ്റെ വണ്ണത്തിലുള്ള ഉരുളിലെടുത്തിട്ട് ഇങ്ങനെ പരത്തുന്നുണ്ട് ഇട്ടാം അപ്പോൾ നല്ലവണ്ണം നേർത്തിട്ട് വേണം പരത്താൻ വേണ്ടിയിട്ട് സമൂസ അപ്പോൾ അപ്പോൾ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് എൻ്റെ ഇങ്ങനെ നാലായിട്ട് മുറിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ കണ്ണൂർ കാര്യം സമൂസ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാന്ന് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്തു നിന്ന് ഒന്നിങ്ങനെ എടുക്കുക എന്നിട്ട് ഈ റൗണ്ട് വരുന്ന ഭാഗം ഇല്ലേ അതിങ്ങനെ മേലോട്ടേക്ക് ആക്കിയിട്ട് മടക്കി കൊടുക്കുക ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക വേണ്ട ഇതേപോലെ ആയിക്കൊടുക്കുക ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിംഗ് ഇട്ടു കൊടുക്കാം നമ്മളെ ബീഫിൻ്റെ അത് അതിൻ്റെ അത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ കണ്ണൂർ വേറെ മസാല ഇങ്ങനെയാന്നിട്ട് ഉണ്ടാക്കുക സമൂസയ്ക്ക് അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് ഇതായി ഇതിങ്ങനെ അമർത്തിയിട്ട് ഈ മലത്ത ഭാഗം ഇങ്ങനെ താഴോട്ടേക്ക് കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഇപ്പോൾ സൈഡിലിത് ഉള്ളിലോട്ടാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ടിതില്ലേ തല തിരിച്ചിട്ട് വേണം അവിടെ വെക്കാൻ വേണ്ടിയിട്ട് അന്നേരം അടിയിലത്തെ ഭാഗം അവിടെ നല്ലോണം ഒട്ടിക്കൂടും അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ആക്കിയിട്ട് ഞാൻ സമോസയും പൊരിച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നെയ്ചൂടാക്കിയിട്ടുണ്ട് ഇനി തീനത്തേക്ക് സമൂസയും കൂടി ഇട്ടിട്ട് പൊരിച്ചു കൊടുക്കുക അപ്പറേപ്പുറം എങ്ങനെയാണെന്ന് കളർ പോകേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കളറിൽ പൊരിച്ചെടുക്കാം അപ്പോൾ എൻ്റെ സമൂസയും ഇവിടെ റെഡി കേട്ടോ അപ്പോൾ പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈമ് കലക്കലേനു നാരങ്ങവെള്ളം കലക്കലേനു അപ്പോൾ ഈ കടിയെല്ലാം ആക്കുന്നതിന് മുന്നേനാ നാരങ്ങവെള്ളം കലക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ നാരങ്ങവെള്ളം നിർബന്ധമൊന്നുമില്ല പിന്നെ പിന്നെ വാപ്പൊക്കെ എന്തായാലും പോകണം പിന്നെ റെയ് ഉണ്ടല്ലോ ഇപ്രാവശ്യം നോക്കുമ്പം ഇറക്കാൻ അപ്പോൾ റെയ്യെല്ലാം വീട്ടിൽ നിന്നെല്ലാം നാരങ്ങ വെള്ളമെല്ലാം കുടിക്കുന്നതെന്നാണ് വിചാരിച്ചിട്ടാണ് കലക്കീനി അപ്പം നമുക്ക് വെറും തണുത്ത വെള്ളം തന്നെ വേണം അപ്പോൾ സാധാരണ പാപ്പയെല്ലാം പള്ളിയിലാണെന്ന് നോമ്പോർക്കാൻ ഉണ്ടായില്ലേ ഇപ്രാവശ്യം വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നാരങ്ങ വെള്ളം എന്തായാലും വേണം അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കളിക്കിനി പിന്നെ ഞാൻ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ജ്യൂസ് ഞാൻ മാംഗോ ഷേക്കാന്നിട്ട് അടിച്ചിനി പക്കട്ടപ്പാലും പഞ്ചാരിയും പിന്നെ മാങ്ങയും കൂടി മിക്സ് ആക്കിയിട്ട് അടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് അപ്പോൾ ജ്യൂസും അങ്ങനെ അടിക്കലില്ല പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് റെയ് എല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെ ജ്യൂസ് അടിച്ചതെന്നുള്ളൂ പിന്നെ ഫസ്റ്റത്തെ നോമ്പല്ലേന്ന് വെച്ചിട്ട് അങ്ങനെ അടിച്ചതേ ഉള്ളൂ അപ്പോൾ എപ്പോൾ ഒരു കടിയാണെന്ന് ഉണ്ടാക്കലേ പിന്നെ പ്രാവശ്യം റെയ് ഉണ്ട് റെയിലുണ്ടാകും പിന്നെ ഒരു കടിയെങ്ങനെ ആക്കുക എന്ന് വെച്ചിട്ട് അങ്ങനെ രണ്ട് കടിയാക്കിയത് പിന്നെ ആദ്യത്തെ നോമ്പല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് കടിയെ അങ്ങനെ ആക്കിന് അപ്പം നോമ്പ് തുറക്കേണ്ട തന്നെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിന് ഇപ്രാവശ്യം അങ്ങനെ തിരക്ക് പിടിച്ച കളിയൊന്നും ഉണ്ടായിട്ടില്ല വേഗം തന്നെ പണിയെല്ലാം തീർത്തുകൊണ്ട് നോമ്പ് തുറേണ്ട സമയമാകുമ്പോഴേക്ക് തന്നെ ഒരു പത്ത് മിനിറ്റ് മുന്നേ എല്ലാം ടേബിൾ മെല്ലെ റെഡി ആയിട്ടുണ്ടായിരുന്നു സാധാരണ എപ്പം പടക്കലാണ് എന്താ പറയുക നോമ്പ് തുറക്കാനാകുമ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ എല്ലാം എടുത്തു കൊണ്ടിരിക്കുക അപ്പം ഇപ്രാവശ്യം ഞാനെല്ലാം വേഗം പണിയെല്ലാം തീർത്തിന്നേനു അപ്പം ഇങ്ങനെ കുട്ടിക്കളി ഇഷ്ടമല്ല വേമ്പ പണിയെല്ലാം തീർക്കണോ അപ്പോൾ നോമ്പ് പറയേണ്ട സമയമായി എല്ലാവരും നല്ല ഇതെല്ലാം നല്ല രീതിയിൽ എല്ലാവരും നോമ്പിൽ തുറന്ന് അപ്പോൾ അപ്പം ഇതാണ് നമ്മളെ ഇന്നലത്തെ നോമ്പ് തുറ ഇങ്ങനെയാണെന്നുണ്ടായിന് അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല സന്തോഷത്തിൽ എല്ലാവരും റംദാലെല്ലാം നല്ല ഇതിൽ കയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമ്മളെ ഇപ്പോഴത്തെ ഈ കൊറോണ വൈറസ് ഈ റംലാം കഴിയുന്നതോടുകൂടി അതും അങ്ങ് പൊക്കോട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കട്ടെ അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ റംലാം മാസം നല്ല രീതിയിൽ കൊണ്ടുപോവുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ ഇനിയും റംലാലിൻ്റെ നല്ല നല്ല റെസിപ്പിയെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നോട് ഇറന്നാലും നല്ല റെസിപ്പിയെല്ലാം ഇടുമോ എന്ന് അപ്പോൾ ഇൻഷാള്ള എന്തായാലും ഞാൻ അന്നേ ഉണ്ടാക്കുന്ന ഓരോ കടിയുടെ റെസിപ്പിയിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ എനിക്ക് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സ്ലാക്കും